നമസ്കാരം. ജെട്ടി കഴുകിയ വെള്ളം കുടിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് പ്രഭാഷണം നടത്തിയ മതപണ്ഡിതനെ ട്രോളി ചെകുത്താൻ. തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് മതപണ്ഡിതന്റെ പരാമർശങ്ങളെ കളിയാക്കിക്കൊണ്ട് ചെകുത്താൻ രംഗത്ത് വന്നത്. ജെട്ടി കഴുകിയ വെള്ളം കുടിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് മതപണ്ഡിതൻ വീഡിയോയിൽ പറയുന്നതും അതിന് ശാസ്ത്രീയമായ തെളിവുണ്ടെന്ന് കാണിക്കുന്നതും ചെകുത്താൻ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഷെഡ്ഡി കഴുകിയ വെള്ളം ഈ കണ്ണീർ ബാധിച്ചവ തലയിൽ ഒഴിച്ചാൽ ആ കണ്ണീർ അതിന്റെ പേരിലുണ്ടായ ബുദ്ധിമുട്ട് മാറിക്കിട്ടുമെന്ന് ഭയങ്കര ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമാണെന്ന് പറഞ്ഞപ്പോ ഇത്രക്ക് ശാസ്ത്രീയമാണെന്ന് ആരും വിചാരിച്ച് കാണത്തില്ലായിരിക്കുമല്ലോ. വല്ലേ ഭയങ്കര ശാസ്ത്രീയമാണ് കേട്ടോ. ശാസ്ത്രം ഓരോന്ന് കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഒരു പുതിയ കണ്ടെത്തലാണ്. നാസ അംഗീകരിച്ചിട്ടുണ്ടോ? ഷഡ്ഡി കഴുകിയ വെള്ളമായി ഇത്രയും അസുഖമുള്ളവരുണ്ട്, ഇത്രയും ഫെറ്റിഷ് ആൾക്കാരുണ്ട്. അണ്ടർഗാർമെന്റ്സ് അടിച്ചുകൊണ്ട് പോവുക, അത് മണപ്പിക്കുക, അത് നക്കുക, ചിലപ്പോൾ അത് പിഴിഞ്ഞ് കുടിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പെൺപിള്ളേരുടെ അടിവസ്ത്രം അടിച്ചുകൊണ്ട് പോകുന്ന ആൺപിള്ളേരുണ്ട്. ആണുങ്ങളുടെ അടിവസ്ത്രം ഇതേപോലെ തന്നെ ചെയ്യാൻ താല്പര്യമുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളവർ, അതൊരു മാനസിക വിഭ്രാന്തിയാണ്. വിഭ്രാന്തി അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല, അവർ മാനസിക അവസ്ഥ ഇപ്പോൾ വരെ അത് വിഭ്രാന്തിയൊക്കെ ആയിരിക്കും. നാളെ ചിലപ്പോൾ അത് ലൈറ്റ് അത് വലിയ അങ്ങനെ വലിയ ദ്രോഹം ഇല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് നമുക്കതിനെ അത്ര മാരകമായ ഒരു എന്താ പറയണ്ടേ ഒരു പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരാൾ കൊല ചെയ്യാൻ തോന്നുന്ന അത്രയും ബുദ്ധിമുട്ട് വേറൊരാൾ ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരു അടിവസ്ത്രം കാണാതായി അയാൾ അവിടെ നിന്ന് എന്തോ ആലോചിച്ച് എന്തോ ചെയ്യുന്നു, അവരത് മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഈ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോയി ഇമാതിരി ലൈംഗികമായ ചില സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ റേപ്പ് ചെയ്യാനൊന്നും സാധ്യത കാണത്തില്ല. അത് അയാളുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്, അയാളുടെ താല്പര്യമാണ്, എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എനിക്കൊന്ന് അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് തോന്നുന്നത്. അയാൾക്ക് ഒരിക്കലും തോന്നത്തില്ല അയാൾ ചെയ്യുന്നത് എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന്. അയാൾ പറഞ്ഞു എനിക്ക് കണ്ണേർ കൊണ്ട് കണ്ണേർ ഉണ്ട്. പക്ഷേ അയാളെ സ്വന്തം അണ്ടർവെയറിൻ്റെ ആണോ അതോ വെല്ലോടെ അണ്ടർവെയറിൻ്റെ ഏത് അണ്ടർവെയറിൻ്റെ കാര്യം പറഞ്ഞു? ഷഡ്ഡി കഴുകാന്ന് പറഞ്ഞാൽ സ്വന്തം ഷഡ്ഡി കഴുകിയ വെള്ളം തലയിൽ കൂടെ ഒഴിച്ചാൽ മതി. കണ്ണേർ 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 ശാസ്ത്രീയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിവിധിയും ശാസ്ത്രീയമായി തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? എല്ലാം ശാസ്ത്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. നാസയ്ക്ക് അംഗീകരിച്ച സംഭവമാണ്. നാസ അംഗീകരിക്കുമായിരിക്കും, അംഗീകരിച്ചല്ല അംഗീകരിപ്പിക്കും പിന്നീട്. ഇതൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടാകുന്ന കണ്ടില്ലേ രണ്ടു കഴിയ വെള്ളത്തിൻ്റെ ചികിത്സ എങ്ങനെ ഉണ്ട്? അന്നേ പറഞ്ഞതല്ലേ എന്നിട്ട് എന്താ കേൾക്കാൻ? എന്തിനാ പറഞ്ഞാന്ന് ചോദിക്കുമ്പോഴാണ് കണ്ണേറിനാന്ന് ഇമാതിരി പൊട്ടത്തരങ്ങൾ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ശാസ്ത്രീയത്തെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത്. ഷഡ്ഡി കഴിഞ്ഞ വെള്ളത്തിനകത്ത് എന്ത് കെമിക്കലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് കണ്ണേർ മാറാൻ പിന്നൊരു കാര്യമുണ്ട്. കണ്ണേറൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുത്തിന് ഇങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കൂടെ ഷഡ്ഡി കഴിയ വെള്ളം മാത്രമല്ല, സെപ്റ്റി ടാങ്കിൽ കുറച്ച് കോരി അവൻ്റെ തലയിൽ ഒഴിക്കേണ്ട കേസാണ്. എന്താ എന്നാലും എന്നാലെങ്കിലും അവൻ ഈ കണ്ണേറും നിർത്തുമോ? നീയൊന്നും നിർത്തി, ഇനി ഈ വീട്ടിൽ കണ്ണേർ കൊണ്ടുവരരുത് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അടയാ ഇനി വീട്ടിൽ ഈ അലുവ മേടിക്കരുത് എന്നൊക്കെ പറയുന്നത് അവസ്ഥ. അപ്പോൾ അവന് വേണമെങ്കിൽ നമുക്ക് ഷഡ്ഡി കഴിയ വെള്ളം പോരാ, ഇനിയിപ്പോൾ കണ്ണീർ കൂടുതലാണ് കണ്ണ് കിട്ടിയിട്ടൊന്നും അവന് നടക്കാൻ ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ സെപ്റ്റി ടാങ്കിൽ കുറച്ച് വെള്ളം കോരി അവൻ്റെ തലയിൽ ഒഴിക്കണം, അല്ലെ സെപ്റ്റി ടാങ്കിൽ ഇട്ടൊക്കെ മൂടണം അങ്ങനെയൊക്കെ. അതേസമയം കാര്യമറിയാതെ വിമർശിക്കരുതെന്നും മുഴുവൻ വീഡിയോയും കണ്ടിട്ട് വേണം വിലയിരുത്താനെന്നും പറഞ്ഞ് ചെകുത്താനെതിരെ പലരും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വിഷയത്തെ വിമർശിക്കുമ്പോൾ വിമർശിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അതിനെ വക്രീകരിക്കാതെ കാണിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കണമെന്ന് പലരും പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ചില ഇടങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നതും. മൊയ്ലിയാർക്ക് ആരോ പണി കൊടുത്തു, ആ മാനക്കേട് മറയ്ക്കാൻ പുള്ളി അതൊരു ആചാരമാക്കി. ഒരു നാണവുമില്ലാതെ ഇവറ്റകളുടെ മുമ്പിൽ പോയി ഇരിക്കുന്നവനെ സമ്മതിക്കണം എന്നെല്ലാം നിരവധി ഇടങ്ങളിൽ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.